നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ തീർത്തും അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുകയാണ് കസ്റ്റംസ്. കുടുങ്ങുമെന്നായപ്പോൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞ യു എ മുൻ കൗൺസിലർ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബിയുടെ ബാഗുകൾ കസ്റ്റംസ് പരിശോധിച്ചു. യു എയിലേക്ക് തിരിച്ചയക്കാൻ തിരുവനന്തപുരം എയർ കാർഗോ കോംപ്ലക്സിൽ എത്തിച്ചിരുന്ന ബാഗുകളാണ് കസ്റ്റംസ് എത്തി പരിശോധന നടത്തിയത്. ഇതിൽ നിന്ന് 11 മൊബൈൽ ഫോണും 2 പെൻഡ്രൈവുകളും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. നയതന്ത്ര പ്രതിനിധികൾക്ക് പരിരക്ഷ ഉള്ളതിനാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് കേന്ദ്രത്തെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു, അനുമതി തേടി. തുടർന്നാണ് പരിശോധന നടത്തിയത്. കോൺസൽ ജനറൽ കോവിഡ് ലോക്ക്ഡൌണിന് മുൻപ് തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതും സുപ്രധാനമായ സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ കത്തി നിൽക്കുമ്പോൾ. യുഎഇ കാര്യങ്ങൾ വിളിച്ച് ബോധ്യപ്പെടുത്തുകയും ഒപ്പം നിരവധി ആശയവിനിമയങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ കോൺസൽ ജനറൽ തിരുവനന്തപുരത്ത് നിന്ന് കടന്നു കളഞ്ഞത്. കടന്നു കളഞ്ഞതിനു ശേഷം മാത്രമാണ് അധികൃതർ ഇക്കാര്യം അറിയുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അൽസാബിയുടേതായി അവശേഷിക്കുന്ന കേരളത്തിൽ അവശേഷിക്കുന്ന വസ്തുക്കളാണ് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചത്. യുഎഇയിലേക്ക് തിരിച്ചയക്കാൻ എത്തിയ ബാഗേജാണ് കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. എന്തായാലും ഈ മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണുള്ളത്, പെൻഡ്രൈവിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർണായകമായ വസ്തുതകൾ ഉണ്ടോ, അക്കാര്യങ്ങളെല്ലാം വിശദമായി കസ്റ്റംസിന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് കസ്റ്റംസിനോട് കയർക്കുന്നുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് നയതന്ത്ര പരിരക്ഷ ഉള്ള ഉദ്യോഗസ്ഥരാണ് മുൻ കോൺസൽ ജനറൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാതൊന്നും പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർ. എന്തായാലും കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടിയാണ് കസ്റ്റംസ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ നിലപാട് തന്നെയാണ് അവർ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള കള്ളക്കടത്തിൽ യുഎഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിവരയിടുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള പരിശോധന. പ്രതികൾ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴിയിൽ ഇത് സംബന്ധിച്ച് നിർണായകമായ ചില സൂചനകളുണ്ട്. എന്നാൽ നയതന്ത്ര പരിരക്ഷയുള്ള ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുമില്ല. നിരവധി പരിമിതികളാണ് ഇക്കാര്യത്തിലുള്ളത്. കൗൺസിലർ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബിക്ക് വൈകാതെ തന്നെ അടുത്ത സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ കോൺസുലേറ്റ് കേരളത്തിൽ തുടങ്ങാൻ കഴിഞ്ഞത് ജമാൽ ഹുസൈൻ അൽ സാബിയുടെ നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. യുഎഇ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റിന്റെ സഹായവും അൽ സാബിയുടെ ബുദ്ധി തന്നെയായിരുന്നു. തനിക്ക് വലിയ പദവികൾ ലഭിച്ചാൽ സ്വപ്ന സരത്ത് മുഹമ്മദ് ഷൗക്രി ഈ സംഘത്തെ കൂടെ കൂട്ടാൻ അൽ സാബി പദ്ധതി തയ്യാറാക്കിയിരുന്നു. മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന് ചില സൂചനകൾ സ്വപ്നയ്ക്ക് ഈ സാബി നൽകിയിരുന്നു എന്നാണ് വിവരം. കോൺസുലേറ്റിലെ മറ്റ് ജോലിക്കാർക്ക് പണിയറിയില്ല എന്ന് പലപ്പോഴും അൽ സാബി കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് സ്വപ്ന സാക്ഷിയാണ് എന്നും വിവരമുണ്ട്. എന്തായാലും 2020 ഏപ്രിലിൽ യുഎഇയിലേക്ക് മടങ്ങിയ അൽ സാബി പിന്നീട് കോൺസുലേറ്റിൽ തിരിച്ചെത്തിയിരുന്നില്ല. ജമാൽ അൽ സാബി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലുള്ള ബാഗുകളും വീട്ടു സാധനങ്ങളും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പരിശോധിക്കാൻ കസ്റ്റംസ് ഒരുങ്ങിയത്. ഇവ യുഎഇയിൽ എത്തിക്കാൻ അനുവദിക്കണമെന്ന് ജമാൽ അൽ സാബി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഒരു ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ പരിശോധിക്കാതെ വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന കർശനമായ നിലപാടിനുമാണ് കസ്റ്റംസ്. എന്തായാലും കസ്റ്റംസിന്റെ ആവശ്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതും ഈ പരിശോധനയ്ക്കുള്ള അനുമതി നൽകിയതും.